പേയ്മെന്റ് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കാണുന്ന നിങ്ങളുടെ ഈ ഒരു പേര് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക. അത് എന്തിനാണ് ഈ ഒരു പേര് കോപ്പി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. വാട്സ്ആപ്പ് ഗീസ് റിപ്പോർട്ട് നാസിമാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നേച്ചർ ഇറർ കാണിക്കുന്നു, സിഗ്നേച്ചർ റെഡി ആകുന്നില്ല എന്ന്. അങ്ങനെ പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സിഗ്നേച്ചർ ഇറർ വരുന്ന ആളുകൾക്ക് ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സിഗ്നേച്ചർ ഇറർ വരുന്ന ആളുകളും അതേപോലെ തന്നെ പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ പണം സമ്പാദിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് പ്രോപ്പർ ആയിട്ട് പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ലേപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഗിഫ്റ്റ്, സബ്സ്ക്രിപ്ഷൻ, ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, ആഡ്സ് ഇൻ പ്രൊഫൈൽ ഫീഡ്, ഈ പറയുന്ന അഞ്ച് വഴിയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെയും ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ മോഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുള്ള മോണിറ്റൈസേഷൻ കാറ്റഗറി എല്ലാം നിങ്ങൾക്ക് കാണിക്കും. ഗിഫ്റ്റ് ഓപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, ബോണസ്, അതേപോലെ ഇൻസ്ട്രീം ആഡ്സ്, ആഡ്സ് ഇൻ പ്രൊഫൈൽ ഫീഡ്, ഏതാണോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഗിഫ്റ്റ് ആയിരിക്കും വന്നിരിക്കുന്നത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതേപോലെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ലീഗൽ ഫസ്റ്റ് നെയിം ആയിരിക്കും. നിങ്ങളുടെ ഫസ്റ്റ് നെയിം അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലീഗൽ ലാസ്റ്റ് നെയിം കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് കൺട്രി സെലക്ട് ചെയ്യാൻ വരും, ഇന്ത്യ. അതിനുശേഷം ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വൽ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡിവിജ്വൽ. അതിനുശേഷം നിങ്ങളുടെ ലീഗൽ ഫസ്റ്റ് നെയിം കൊടുക്കുക. മിഡിൽ നെയിം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം ലീഗൽ ലാസ്റ്റ് നെയിമും കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കാണും. അതിനുശേഷം നിങ്ങളുടെ പ്രൈമറി അഡ്രസ്, അഡ്രസ് എന്താണോ ആ ഒരു അഡ്രസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക. പ്രൈമറി അഡ്രസ് കൊടുക്കുക. നിങ്ങളുടെ സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്ട്രീറ്റ് ഏതാണോ നിങ്ങളുടെ സ്ഥലം അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെസ്റ്റ് ബംഗാൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടതിന് ശേഷം ഒരു ആൾ കോൺടാക്ട് ചെയ്ത് അവരുടെ അക്കൗണ്ട് തന്നിരിക്കുന്നതാണ്. ഇതിൽ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി അതാണ് ഇവിടെ വെസ്റ്റ് ബംഗാൾ കാണിക്കുന്നത്. ഇതിന് മുമ്പേ നമ്മൾ മലയാളികളുടെ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കേരളത്തിലുള്ള ആളുകളുടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പിൻ കോഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഏതാണോ അത് കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് താഴെ കാണുന്ന അവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. പാൻ കാർഡ് നമ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുക. വാറ്റ് ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ അവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പല ആളുകൾക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം ബൈ ചെക്കിംഗ് ദ ബോക്സ് എന്നുള്ള ടിക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് വരും. ഇവിടെ വയർ ട്രാൻസ്ഫർ, ബാങ്ക് ട്രാൻസ്ഫർ, പേപ്പാൽ അക്കൗണ്ട്. ആദ്യം വയർ ട്രാൻസ്ഫർ എടുത്ത് ഞാൻ കാണിക്കാം. വയർ ട്രാൻസ്ഫർ എടുത്ത് കഴിയുമ്പോൾ നമ്മളോട് സ്വിഫ്റ്റ് കോഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സ്വിഫ്റ്റ് കോഡ് നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും കിട്ടും. ഇന്റർനാഷണൽ പേയ്മെന്റ് വരാൻ ഏറ്റവും നല്ലത് വയർ ട്രാൻസ്ഫർ തന്നെയാണ്. സ്വിഫ്റ്റ് കോഡോട് കൂടിയുള്ള വയർ ട്രാൻസ്ഫർ ആണ്. പക്ഷേങ്കിൽ ചില ബാങ്കുകൾക്ക്, നാഷണലൈസ്ഡ് അല്ലാത്ത ചില ബാങ്കുകൾക്ക് സ്വിഫ്റ്റ് കോഡ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വിഫ്റ്റ് കോഡും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും അടിച്ച് ലിങ്ക് പേ ഔട്ട് മെതേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വയർ ട്രാൻസ്ഫർ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും സ്വിഫ്റ്റ് കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. ബാങ്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന നമ്മളുടെ ലീഗൽ നെയിമും അതേപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് നെയിമും ചോദിക്കും. അതിനുശേഷം നമ്മളുടെ IFSC കോഡ് ഏതാണോ ആ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ IFSC കോഡ് അവിടെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ പാസ്ബുക്കിലുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഈ ഒരു പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും വരുന്ന ഒരു സംശയമാണ് സ്വന്തമായിട്ടുള്ള അക്കൗണ്ട് നമ്പർ കൊടുക്കണമെന്ന്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് നമ്പരും പാൻ കാർഡും ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലാത്ത ആളുകൾ കാണും, ചെറിയ കുട്ടികളുടെ അക്കൗണ്ട് വെച്ച് മോണിറ്റൈസേഷൻ ഒക്കെ എനേബിൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ കുട്ടികളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് അതിൽ മോണിറ്റൈസേഷൻ വന്നിട്ടുണ്ടെങ്കിലും മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയോ ആരുടെയെങ്കിലും അക്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം മൈനർ ആയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് തന്നെയാണ്. മുതിർന്ന ആളുകളുടെ, പാൻ കാർഡ് ഉള്ള ആളുകളുടെ തന്നെ ഇതിൽ ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
തൊട്ട് താഴെ കാണുന്ന ലിങ്ക് പേ ഔട്ട് മെത്തേഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ടാക്സ് ഇൻഫോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കും. കണ്ടിന്യൂ ആസ് ശുക്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നിരിക്കുന്ന അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അത്തരത്തിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നിങ്ങളൊരു യു എസ് സിറ്റിസൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ യു എസ് സിറ്റിസൺ അല്ല, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നോ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ നോ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ കാണിക്കുന്നത് വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആൾക്കാണോ കൊടുക്കുന്നത്, അതും നോ കൊടുക്കുക. ദെൻ അടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കാണാൻ സാധിക്കും. ഇത് നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. ഈ ഒരു നെയിം ഉറപ്പായിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത് വയ്ക്കുക. പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു നമ്പർ, ഈ ഒരു പേര് കോപ്പി ചെയ്യുക എന്നുള്ളത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അവസാനം ഞാൻ പറഞ്ഞു തരാം. ദെൻ ഇതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഇന്ത്യയിലാണുള്ളത്, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് കൊടുക്കുക, പ്രോപ്പർ ആയിട്ട് ഒന്നുകൂടി ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുക. ഇവിടെ കാണുന്ന ഈ ഒരു ടാക്സ് ഡോക്യുമെന്റിൽ 0% സർവീസ് ടാക്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം താഴേക്ക് പോയി കഴിയുമ്പോൾ ഐ ക്ലാരിഫൈ ദാറ്റ് എന്നുള്ള ആ ഒരു ടിക്ക് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേര് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെയാണ് പല ആളുകൾക്കും നമ്മുടെ സിഗ്നേച്ചർ ഇറർ ആകുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന പേര് ചിലപ്പോൾ വേറെ ആയിരിക്കും. ആ ഒരു പേര് നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അല്ലെങ്കിൽ ഒരു സ്പേസോ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇറർ വരും. ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് ഞാൻ കോപ്പി ചെയ്യാൻ പറഞ്ഞത്. ആ കോപ്പി ചെയ്ത പേര് ഇവിടേക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും വരത്തില്ല. ചില ആളുകൾ പേര് കൊടുക്കുമ്പോൾ നമ്മളുടെ പേര്, ഇപ്പം എൻ്റെ പേര് നാസിം ഇ എസ് എന്നാണ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം നാസിം കൊടുക്കും, മിഡിൽ നെയിം ഇ കൊടുക്കും, അതിന് ശേഷം തൊട്ട് താഴെ ലാസ്റ്റ് നെയിം എസ് കൊടുക്കും. ഇത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിട്ട് നാസിം ഇ എസ് ഇ എസ് എന്നും പറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ പേര് മിസ്മാച്ച് വന്നു, അങ്ങനെയും സിഗ്നേച്ചർ ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിഡിൽ നെയിം ഒഴിവാക്കിയതിന് ശേഷം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം കൊടുക്കുക. അത് വന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ കോപ്പി ചെയ്തത് പ്രോപ്പറായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ടാക്സ് ഫോം കിട്ടും. ഈ ഒരു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിൽ കാണിക്കും നമ്മുടെ ഡീറ്റെയിൽ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് ഇൻഫോ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേജിലേക്ക് ഇത് ഓട്ടോമാറ്റിക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇവിടെ കാണാൻ പറ്റും ഏണിങ്സ് ഓക്കെ ആയെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പേ ഔട്ട് മെത്തേഡ് ആഡ് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് നിങ്ങൾ സിഗ്നേച്ചർ ഇതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധ തരത്തിലുള്ള പ്രശ്നവും വരത്തില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന പേര് നെയിം എന്താണോ അതേപോലെ തന്നെ സിഗ്നേച്ചറിലും ആഡ് ചെയ്യുക. ഏതായാലും ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, പേ ഔട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോക്കുറിച്ചൊന്നും നിർദ്ദേശങ്ങളെ പറയുന്നത് കമന്റ് ബോക്സിൽ ലേപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.